രമേഷ് സുമേഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു പരസ്യ ചിത്രമാണ് ഓർമ്മ വരിക ആ ക്യാരക്ടർ ഇന്ത്യയിലുള്ള ആരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ പതിഞ്ഞ പതിഞ്ഞൊരു ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര വർഷമാവുമായിരിക്കും ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് നമ്മൾ ടി വി ഒബ്വിയസ്ലി നമ്മുടെ യൂട്യൂബിലൊക്കെ കണ്ടപ്പോഴത്തേക്കും വി തിങ്കിംഗ് ലൈക്ക് ഓക്കെ ദിസ് കുഡ് ബി എ ഫണ്ട് റൈറ്റ് കാരണം സുമേഷ് ആൻഡ് രമേഷ് എന്ന് പറഞ്ഞ സിനിമ ആ പ്രതീക്ഷിച്ച ഫൺ ആ സിനിമയിൽ കിട്ടിയോ ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ് അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ആസ് എക്സ്പെക്റ്റഡ് ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ ചിരിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി വന്നൊരു സിനിമയാണ് പക്ഷേ ചിരിപ്പിക്കുക മാത്രമല്ല അതല്ലാതെയുള്ള ചില ഇമോഷൻസിലൂടെയും ഈ സിനിമ നമ്മളെ കൊണ്ടുപോകുന്നു പക്ഷേ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് സലീം കുമാറിൻ്റെ കുറേ അടിപൊളി കോമഡികൾ കാണുന്നത് കാരണം അദ്ദേഹം ഒരുപാട് നല്ല ഈ പറയുന്ന പോലെ വളരെ അഭിനയത്തിൻ്റെ വളരെ സീരിയസ് സൈഡ് ഓഫ് ആക്ടിങ് കൂടി കാഴ്ചവെച്ച് ഈവൻ നല്ല പുരസ്കാരങ്ങൾ പോലും നേടിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോർ കോമഡി നമ്മൾ കോർ കോമഡി ആലോചിക്കുമ്പോൾ കുറേ പഴ കുറച്ചുകൂടെ പഴക്കമുള്ള സിനിമകൾ നമ്മൾ ചിന്തിക്കേണ്ടി വരും പക്ഷേ ഈ സിനിമയിൽ ത്രൂ ഔട്ടായിട്ട് നല്ല തമാശകളാണ് ആ ഒരു ക്യാരക്ടറിലൂടെ സലീം കുമാർ നമ്മുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ അതുപോലെ തന്നെ ഈ രണ്ട് ക്യാരക്ടേഴ്സ് അതായത് സുമേഷും രമേഷും എന്ന് പറയുന്ന സഹോദരങ്ങളാണ് ബാലു വർഗീസും ശ്രീനാഥ് ബാസിയും ഈ രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഈ പറയുന്ന പോലെ എനിക്കൊരു അനിയനുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഈ പറയുന്നതുപോലെ നിങ്ങൾ വീട്ടിൽ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ ആ സഹോദരങ്ങൾ തമ്മിലുള്ള ചെറിയ 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 വാക്തർക്കങ്ങളും അല്ലെങ്കിൽ ആ സഹോദരങ്ങൾ തമ്മിലുള്ള വീട്ടിലുള്ള ചെറിയ തമാശകളും ഒക്കെ നമുക്കും ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കും അത് ഫീൽ ചെയ്യാവുന്ന രീതിയിൽ അതിനു വളരെ റിയലിസ്റ്റിക് ആയിട്ട് അതായത് ഇതിനു വേണ്ടി ആ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള കുറേ രസകരമായിട്ടുള്ള തമാശകളുണ്ട് ഫസ്റ്റ് ഹാഫിൽ ആ തമാശകൾ നമുക്ക് കാര്യമായിട്ട് ആസ്വദിക്കാനും പറ്റുന്നുണ്ട് ഇവർ രണ്ടുപേരും ഈ പറയുന്നതുപോലെ വളരെ കൂളായിട്ട് പോകുന്നുണ്ട് അതിനിടയിൽ അവരുടെ ലൈഫിൽ വരുന്ന കുറേ ട്വിസ്റ്റുകളൊക്കെയാണ് ഇതിൻ്റെ സിനിമയുടെ ഒരു ഭാഗമായിട്ട് വരുന്നത് പക്ഷേ ഈ സിബ്ലിങ്സ് തമ്മിലുള്ള തമാശകളും അതുപോലെ തന്നെ സലീം കുമാർ ചെയ്ത ക്യാരക്ടറിൻ്റെ കോമഡിയുമാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിറഞ്ഞു നിൽക്കുന്നത് എക്സൻ ഗാരി പറയലെ നേഹ നായരും കൂടെയാണ് ഇതിൻ്റെ മ്യൂസിക് ഹാൻഡിൽ ചെയ്തേക്കുന്നത് ആക്ച്വലി അവർ വളരെ നീറ്റായിട്ട് അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ആ ഒരു മ്യൂസിക്കിന് ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് വളരെ ഫ്രഷ് ആയിട്ട് നമുക്കതിൻ്റെ പാട്ടുകൾ അത്യാവശ്യം ആസ്വദിച്ച് പോകാനും പറ്റും ഇഫ് നോട്ട് ഗ്രേറ്റ് നമുക്ക് ആ തിയേറ്ററിൽ ആ പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്കും ഒരു നല്ല ഒരു സോളിഡ് ഫീലും ആ ഒരു സിനിമയുടെ മൂഡിന് ചേർന്ന രീതിയിൽ അത് കറക്റ്റായിട്ട് സിങ്ക് ആയിട്ട് പോകുന്നുണ്ട് സോ ഇറ്റ്സ് ആക്ച്വലി എ വെരി പോസിറ്റീവ് വർത്തമാനം പക്ഷേ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഫസ്റ്റ് ഹാഫ് ശരിക്കും ചിരിക്കാനുണ്ട് സെക്കൻഡ് ഹാഫിലും ചിരിക്കാനുണ്ട് പക്ഷേ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു പേസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സെക്കൻഡ് ഹാഫിന് പറ്റിയിട്ടില്ല സെക്കൻഡ് ഹാഫിൽ ചെറുതായിട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ നിന്ന് ആ പേസ് കുറച്ച് ഡ്രോപ്പ് ആയത് കുറച്ചൊരു സൈഡിൽ നമ്മൾ പക്ഷേ അവസാനം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ട്വിസ്റ്റ് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ആ ട്വിസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയെ കണ്ട് തീരുമ്പോഴത്തേക്കും അതിനൊന്നും എലിവേറ്റ് ചെയ്തത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു രീതിയിൽ ഈ പറഞ്ഞ പോലെ ആ സിനിമയുടെ അവസാനം ഒരു ട്വിസ്റ്റ് വരുന്നത് ശരിക്കും വളരെ പോസിറ്റീവായിട്ട് തന്നെ ആ സിനിമയുടെ സെക്കൻഡ് ഹാഫ് മൂഡിനെ ആ ഒരു ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തി ആ ഒരു മൂഡിൻ്റെ ലെവലിലേക്ക് തിരിച്ച് എലിവേറ്റ് ചെയ്താണ് നമ്മൾ ആ സിനിമ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് സോ ഓൾ ഇൻ ഓൾ അത്യാവശ്യം നല്ല ജോളിയായിട്ട് ചിരിക്കാനുള്ള കുറേ മുഹൂർത്തങ്ങൾ കുറേ ക്യാരക്ടേഴ്സ് ആൻഡ് കുറേ മൊമെൻറ്റ്സ് വേർ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ലൈഫിൽ പോലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ മൊമെൻറ്റ്സ് നമുക്ക് ഈ സിനിമയ്ക്ക് നിന്ന് കിട്ടുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് ആ ഒരു സിനിമയ്ക്ക് വേണ്ട രീതിയിൽ കഥാപാത്രങ്ങൾ ആ ഒരു കഥാപാത്രത്തിൻ്റെ ക്യാരക്ടേഴ്സിനെ പോർട്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് അത് ബീറ്റ് ഈ പറഞ്ഞ പോലെ രമേശും സുരേഷ് സുമേഷിൻ്റെ കഥാപാത്രങ്ങൾ ചെയ്ത ബാലു വർഗീസ് ആണെങ്കിലും ശ്രീനാഥ് ബാസി ആണെങ്കിലും അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രത്യേക മെൻഷൻ ഈ ഒരു സമയത്ത് പറഞ്ഞേ പറ്റുള്ളൂ ബിക്കോസ് ദേ ഹാവ് ഹെൽഡ് ദിസ് ഫിലിം ടുഗതർ ആൻഡ് അബ്സുലൂട്ട്ലി ബ്രില്യൻലി സോ അതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ആഴ്ച നിങ്ങൾക്ക് ചിരിക്കാനെന്ന ഉദ്ദേശത്തോടു കൂടി ഏത് സിനിമയ്ക്ക് പോകാം എന്നുള്ളതാണ് ഒന്ന് ഫ്രീ ആവണം ജോളിയായിട്ട് ചിരിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല ഫേസ്റ്റ് നമ്പർ വൺ കോമഡി അല്ലെങ്കിൽ ചിരിക്കാനുള്ള ഈ ആഴ്ചത്തെ പിക്ക് എന്ന് പറയുന്നത് ഇറ്റ് ടെ സുമേഷ് ആൻഡ് രമേശ് മാത്രമല്ല ഓൾ ഇൻ ഓൾ ഈ സിനിമയുടെ ഒരു ഹാൻഡിലിങ്ങിൽ അതിൻ്റെ സംവിധായകൻ സനൂപ് തൈക്കുടം നീറ്റായിട്ട് ആ ഒരു ലിമിറ്റഡ് റിസോഴ്സസിൽ പുള്ളിക്കാരൻ അത്യാവശ്യം കയ്യൊതുക്കത്തോടു കൂടി ആ സിനിമ കൈകാര്യം ചെയ്തിട്ടുണ്ട് സോ ലുക്കിംഗ് ഫോർവേഡ് ടു ദി അദർ ഫിലിംസ് ദാറ്റ് ബിൻ റിലീസ് ദിസ് വീക്ക് അണ്ടിൽ നെക്സ്റ്റ് ടൈം ദിസ് ഇസ് ആർ ജെ വിഷ്ണു സൈനിങ് ഓഫ് പ്ലീസ്